നമസ്കാരം. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ തുടർച്ചയായി നാലാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിനായി ബിനീഷിനെ ED ഓഫീസിൽ എത്തിച്ചു. ഓഫീസിലെത്തിച്ചപ്പോൾ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച ഉദ്യോഗസ്ഥനോട് ബിനീഷ് കയർക്കുകയായിരുന്നു. ലഹരിമിടപാട് കേസിൽ ബിനീഷ് കോടിയേരിയെ പ്രതി ചേർക്കുവാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും നീക്കമാരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. NCP ഉദ്യോഗസ്ഥൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി ബിനീഷിന്റെ മൊഴികൾ പരിശോധിച്ചിട്ടുണ്ട്. ED ചോദ്യം ചെയ്യലിനോട് ബിനീഷ് ശനിയാഴ്ചയും നിസ്സഹകരണം തുടരുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 NCBയിലെ 3 ഉദ്യോഗസ്ഥർ ശാന്തിനഗറിലെ ED ഓഫീസിലേക്ക് എത്തിയത്. അല്പസമയം ബിനീഷിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുമായി 2 മണിക്കൂറിലേറെ ചർച്ചയും നടത്തി. ബിനീഷിനെ കാണാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് കുടുംബം. ലഹരിമരുന്ന് ഇടപാടിനായി 50 ലക്ഷം രൂപ 20 അക്കൗണ്ടുകൾ വഴി എത്തിയെന്നാണ് അനൂപ് മുഹമ്മദ് ED നൽകിയ മൊഴിയിലുള്ളത്. ബിനീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പലരും പണം നൽകിയതായെന്നും മൊഴിയിലുണ്ട്. നേരത്തെ NCBക്ക് നൽകിയ മൊഴിയിൽ അനൂപ് ഇക്കാര്യം മറച്ചുവെച്ചിരുന്നു. ഈ മൊഴിയെക്കുറിച്ചാണ് NCBക്ക് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതേസമയം ബാംഗ്ലൂരു ലഹരിമരുന്ന് കേസിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം മലയാള സിനിമാ മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മലയാള സിനിമയിലെ ഒരു നിർമ്മാതാവ് ഉൾപ്പെടെ 4 പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയതായി സൂചനകളും പുറത്തുവരുന്നുണ്ട്. മയക്കുമരുന്ന് കേസ് പ്രതികൾക്ക് പണം നൽകിയതിന് അറസ്റ്റിലായ ബിനീഷ് കോടിയേരി സിനിമയിലും പണം മുടക്കിയിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം മലയാള സിനിമയിലേക്കും വ്യാപിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളും ബിനീഷ് കോടിയേരിയുടെ ബിനാമിയുമായ അനൂപ് മുഹമ്മദിന് മലയാള സിനിമാ മേഖലയുമായി ബന്ധമുണ്ടായെന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 4 താരങ്ങളെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തു. കൊച്ചിയിലെ നിശാപാർട്ടികൾക്കും സിനിമാക്കാർക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിൽ അനൂപിന് നിർണായക പങ്കുണ്ടായിരുന്നു. ED നോട്ടീസ് നൽകിയ നിർമ്മാതാവിന്റെ സിനിമയിൽ ബിനീഷ് പണം മുടക്കിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. നോട്ടീസ് ലഭിച്ച മറ്റുള്ളവരും ബിനീഷിന്റെ മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമയുടെ അണിയറ ബന്ധമുള്ളവരാണ്. മലയാള സിനിമാ മേഖലയിലേക്ക് കൊച്ചി കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് ഒഴുകിയിരുന്നു എന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും നേരത്തെ കണ്ടെത്തിയതാണ്. ലഹരിക്കടത്ത് കേസിൽ ബിനീഷിനെ പ്രതി ചേർക്കാനാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നീക്കവും. NCB ഉടൻ കേസെടുത്ത ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്.